ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കണത് കാന്താരി കരിമീൻ ചുട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് കരിമീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നന്നായി കഴുകിയ ശേഷം നല്ല ഡീപ്പായിട്ട് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ പഴുത്ത കാന്താരി കുറച്ച് എടുത്തിട്ടുണ്ട് ചുവന്ന ചുമന്ന കളറിലുള്ള കാന്താരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉപ്പ് ആവശ്യത്തിനുള്ളത് തേക്കുക അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് രണ്ട് സൈഡും നന്നായി ഒന്ന് തേച്ചു പിടിപ്പിക്കുക പിന്നെ നമ്മളിങ്ങനെ മുറിച്ച് കീറി വെച്ചിട്ടില്ല അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കാന്താരി മുളകും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിനു ഒരു മസാല റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിലേക്ക് ഒരു വലിയ സവാള ചേർ പൊടിയായി അരിഞ്ഞ് ചേർത്ത് വഴറ്റാം അപ്പോൾ അത് നന്നായി വഴറ്റിയിട്ടൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും അര ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടെ ചേർത്ത് വഴറ്റാം പിന്നെ അതിൻ്റെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തിട്ട് അതും ഇടാം ഇനി ഇളക്കിയിട്ടായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ വറ്റിന് വറ്റിയ ശേഷം നമുക്ക് പൊടികൾ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പിടാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അര ടീ അര ടീസ്പൂൺ അതുപോലെ മുളക് പൊടി ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ ചെറിയ സ്പൂൺ ഇട്ടിട്ടുള്ള ഇട്ട കാരണം കാന്താരി അയിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും കൂടെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അതേപോലെ കുരുമുളക് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഇടാം പിന്നെ ഒരു നുള്ളു ഗരം മസാല പൊടി പൊടിയിട്ടാ ഒരു പിഞ്ചിട്ടാൽ മതിയാവും പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് യോജിച്ച് തരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു കാൽ കപ്പ് ചുടുവെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കണേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം എന്തിനാ നമ്മൾ ചേർത്തെ ഈ മസാലയൊക്കെ ഉള്ളിയിലെല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുകയിൽ ഇനി വെള്ളം ഒന്ന് വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം ഈ കരിമീൻ ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഒരു വാണ്ടില നന്നായി കഴുകിയിട്ട് തുടച്ചിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില വെക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പും ചെറുനാരങ്ങനീരൊക്കെ തേച്ച് വെച്ചിട്ടില്ല മീൻ അത് എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗത്താണല്ലോ നമ്മളിപ്പോൾ ഈ കാന്താരി ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ ഭാഗത്ത് ആദ്യം കുറച്ച് മസാല തേക്കുക ഉള്ളിലും ഗ്യാപ്പുകളിലൊക്കെ വരുന്ന പോലെ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് വഴണ്ടിലയിലേക്ക് അത് വെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ അതേപോലെ കുറച്ച് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ പ്രധാനപ്പെട്ട ഒരു ചെരുവടണം അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കാതെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി നന്നായി ചതച്ചിട്ട് മിക്സ് ചെയ്യുക അത് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലാണ് വരുന്നത് നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാൻ നാല് മീനിന് വേണ്ടിയിട്ടുള്ള അതെടുത്തിട്ടുള്ളൂ കൂടുതൽ മീനാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ചാറെണ്ണേ എടുത്തിട്ടുള്ളൂ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ആ ഉള്ളിൻ്റെ നീരക്കയിൽ ആ തേങ്ങാപ്പാലിൽ കലരണം നല്ല ഒരു മണം വരും ഇത് ഏറ്റവും മുകളിൽ അത് നിരത്തി കൊടുക്കുക ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ അല്ലെങ്കിൽ ഒലിച്ചിറങ്ങും അതിനെ പാകത്തിന് ഇട്ടാൽ മതി നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞത് കൊണ്ട് വരില്ല ഇനി ഇതൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കണം ഞാൻ ആദ്യം വാഴൻ്റെ പൊതിഞ്ഞ ശേഷം അതൊരു അലുമിനിയം ഫോയിലിനും കൂടെ ഒന്ന് പൊതിയുന്നുണ്ട് കേട്ടോ അത് ഇല പെട്ടെന്ന് കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോയിൽ ഫോയിലില്ലാത്തവർ ഒരു രണ്ട് ലെയർ വാഴിൻ്റെ ഇല വെച്ചാൽ മതിയാവും കേട്ടോ ഇനി ഇത് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് രണ്ട് സൈഡും പത്ത് പത്ത് മിനിറ്റാണ് ഞാൻ വെച്ചത് ഏറ്റവും ചെറിയ തീയിൽ കേട്ടോ ഇനി അത് കരിഞ്ഞ് പോകുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ വാഴൻ്റെ ഇല ഇട്ടാൽ മതിയാവും അപ്പോൾ ബാക്കിയുള്ള മീനും ഞാൻ ഇതേപോലെ പൊതിഞ്ഞുവച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇരുപത് മിനിറ്റിലതാകും ഫ്ലെയിമ് കൂട്ടിയൊക്കെ ഒരുത് കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി ചെറിയ തീയിൽ അത് ചുട്ടിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഈ പിന്നെ കാന്താരി കരിമീൻ ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്തും കൊടുക്കുകയും ചെയ്യാം മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വാഴണ്ടയിലൊക്കെ കരിഞ്ഞത് ഒരു ലെയർ കുറവായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം വാഴണ്ടയിലേയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയാൽ മതി അപ്പോൾ കരിയൂല മീൻ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ആ മീനും നമ്മളതിൻ്റെ അകത്ത് വെച്ച കാന്താരി എല്ലാം മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്